നമസ്കാരം. ഹോം ഐ ഗോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും സ്വാഗതം. ഈ വിശ്വാസം നമ്മളെ പലപ്പോഴും വഴിതെറ്റിക്കാറുണ്ട്. അതെ, അമിത വിശ്വാസം കൂടുതൽ വഴിതെറ്റിക്കാറുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ശരീരത്തിൽ ബാധ കയറൽ വളരെ അപകടകരമായൊരു സംഭവമാണ്. അതെ, ബാധ കയറിക്കഴിഞ്ഞാൽ അതിനെ ഒഴിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായൊരു സംഭവമാണ്. ഇവിടെ ഏതാനും നിമിഷങ്ങൾക്കകം സ്വന്തം ഭാര്യയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഭർത്താവ് ഗൾഫിൽ നിന്ന് പറന്നിറങ്ങാൻ പോവുകയാണ്. ഉടനെ തന്നെ ഇവിടെ പറന്നിറങ്ങും. ഭാര്യയോട് പറഞ്ഞേക്കുന്നത് ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു അറബി പ്രേതം, ജിന്ന്, അറബി ജിന്ന് പുള്ളിയുടെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുക. കുറച്ച് ദിവസങ്ങളായി അതിന്റെ ശല്യം പുള്ളിക്കൊണ്ട് ഉറക്കത്തിൽ ചാടി എണീക്കുക, ചെട്ടി ഉണക്കുക, അടുത്തവരെ മാന്തിപ്പറിക്കുക, ഇങ്ങനെയുള്ള വിവിധ കലാപരിപാടികൾ പുള്ളിക്കുണ്ട്. അത് മാറ്റുവാൻ വേണ്ടി ഭാര്യയെയും കൊണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം ഞങ്ങൾ മന്ത്രവാദികളെ കാണാൻ ഇവിടെ എത്തും. ഇനി എങ്ങനെയാണ് ബാധ ഒഴിപ്പിക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഒടിഞ്ഞ കൈ കൊണ്ട് ഈ കുമ്പളങ്ങയെ വെട്ടണം. കൈയിലോട്ട് കോരി ഒഴിക്കുക, മൂന്ന് പ്രാവശ്യം ഇങ്ങോട്ട് കൈ തെട്ടുക. വലത്തെ കൈ അതിൽ കെട്ടിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ആയിരിക്കും. എന്തി തേങ്ങ ആരെ തലയിൽ വീഴും പറഞ്ഞേ ഇരിക്ക. ഈ ബ്രൈറ്റ്നസ് എപ്പോ വരും? ബ്രൈറ്റ്നസ് വരുന്നേരം നിങ്ങൾ ഇവിടെ ഇരിക്കുക, വന്നാലേ പോവാൻ പറ്റൂ, ഇല്ലെങ്കിൽ പണി എട്ടിൻ്റെ ആവും. അത് മനസ്സിലായോ? ഓ നമസ്വായ, ഓ നമസ്വായ, 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 ഓ 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 പഞ്ചോത്രായ മഹാദേവായ തന്നോ രുദ്ര പ്രചോദയ, ഓം ദേവകി നന്ദനായ ഓം പ്രശ്നം എന്ന് വെച്ചാൽ ഒരു 10-20 ദിവസമായിട്ട് ഒരു നെഗറ്റീവ് എനർജി പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം 6 കൊല്ലം ഇതുവരെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു 15-20 ദിവസമായിട്ട് രാത്രി ഉറങ്ങാനേ പറ്റുന്നില്ല. ഹരിപ്രസാദ് പുരുരുട്ടാൻ പാർവതി. വന്ന് കണ്ട ആ ഒരു സ്ത്രീരൂപം ഇപ്പോഴും മനസ്സിൽ കാണുന്നുണ്ടോ? അങ്ങനെ വ്യക്തമായിട്ടില്ല, എന്നാലും ഒരു ഉദ്ദേശം പരൂപം വരുന്നുണ്ട്. നമസ്കരിക്കുക.
പാദം ഉള്ളിലുണ്ട്. കണ്ട ആ സ്ത്രീരൂപം പുള്ളിയുടെ മനസ്സിനകത്ത് പതിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു ആക്സിഡന്റിലൂടെ അതേ രൂപം പുള്ളിയുടെ കൺമുട്ടിൽ വെച്ച് കണ്ടു. ഒന്നും പുള്ളി പറയാത്താ ഫോൺ ചെയ്യുമ്പോഴൊന്നും പറഞ്ഞിട്ടില്ലല്ലേ? പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞുകൊടുക്ക, മന്ത്രം പറഞ്ഞുതരും, കരയാനുള്ള ടെൻഡൻസ് ഉണ്ടാവും. പുള്ളിയുടെ നെറ്റിയിൽ ഇങ്ങനെ ഗോവിടുക, പ്രശ്നങ്ങളുണ്ടാവും, പേടിക്കണ്ട, ധൈര്യമായിട്ട് ദൈവത്തെ ധ്യാനിച്ച് താണു കുമ്പിട്ട് ഒഴിഞ്ഞു പോവില്ലേ? ഒഴിഞ്ഞു പോ, ഒഴിഞ്ഞു പോവില്ലേ? ഒഴിഞ്ഞു പോ. നിനക്ക് എന്താ വേണ്ടേ? ഞാൻ പോകത്തില്ല. എന്താ വേണ്ടേ? എനിക്ക് അവന്റെ ജീവൻ വേണം. ആരെ ജീവൻ? അവന്റെ. ആരെ? ഹരിയുടെ. ഹരിയുടെ ജീവൻ നിനക്ക് തരില്ല. വേണം, തരില്ല. ഇനി നിനക്ക് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാതെ രക്ഷയില്ല. പോകണം. ഇല്ല. പോകാൻ പറഞ്ഞില്ലേ? ഇല്ല. പോകാൻ പറഞ്ഞോ? ഇല്ല. പോകാൻ പറഞ്ഞോ? ഇല്ല. പോക. ഇല്ല. പോക. ഇല്ല. പോക. 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 സൗകര്യം മാറിക്കോ, സൗകര്യം മാറിക്കോ. ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല. ഇത് അദ്ദേഹത്തിനല്ലല്ലോ അടിക്കുന്നത്. വിട്ട് അവന്റെ ജീവൻ കൊണ്ടേ ഞാൻ പോകും. നീ പോകും, നീ ഇറങ്ങി പോകും. മനസ്സിൽ നല്ലവണ്ണം പ്രാർത്ഥിക്കൂ. ഒഴിഞ്ഞു പോവോ? ഒഴിഞ്ഞു പോവും. ഇത്രയും വലിയ പവർ. എന്നാലും സാരമില്ല. പിന്നാലല്ല അതിലോട്ടിടുക. അകിലോട്ടിടുക. പറയുന്നത് ധിക്കാരമോ? ഉള്ളിലുള്ള ആരാ? ഭാര്യയാണോ സ്വന്തം? ആണെന്ന് പറയല്ല, പുള്ളി പറയണോ? ഇനി ഇവിടെ എന്ത് വന്നാലും ഞങ്ങൾ അങ്ങനെ വെറുതെ വിടില്ല. നിങ്ങൾ ഇനി പറഞ്ഞാലും ഞങ്ങൾ വെറുതെ വിടുന്നില്ല. അല്ലല്ല, ഇവിടെ നിന്ന് ഞങ്ങൾ ഇതിനെ ഒഴിപ്പിച്ചിട്ടേ വിടൂ. വേണ്ട, 5,500 രൂപയാണ് ഇവിടെ ആയിട്ട് കഴിഞ്ഞ് ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ 5,500 രൂപ നിങ്ങളാണ് ഇപ്പോ തടസ്സമായി. ഈ ബാധ ഒഴിഞ്ഞ് നിങ്ങളുടെ ദേഹത്ത്, നിങ്ങളുടെ ദേഹത്തെ ശരീരത്തിൽ കയറി. അപ്പൊ നിങ്ങൾ കൈ നിൽക്കുക, രണ്ട് കൈ നിൽക്കുക. നല്ല വേദനയ്ക്കും
ഭർത്താവിന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാൻ തയ്യാറാണ് അല്ലേ? എല്ലാ മംഗളങ്ങളും ഉണ്ടാക്കി കൊടുക്കണം എന്റെ ഭർത്താവിനുണ്ട്. നിങ്ങൾ കൈനീട്ടുണ്ടല്ലോ, രണ്ടു പേർക്ക് പോകുന്ന താല്പര്യം ഉണ്ടെന്നില്ല. ഒരാളുടെ ഓടി വീട്ടിൽ പോകാം, പറയട്ടെ വീട്ടിൽ പോകുമ്പോ പറഞ്ഞോ, വീട്ടിൽ പോകാൻ വരെ നിങ്ങൾ വേണേ വീട്ടിൽ പോയിട്ടോ. ഒരു ഫ്രിത്യനും പറഞ്ഞാ ഞാൻ പോലെ ഞാൻ പോകുന്നില്ല. കഷ്ടമാണ് സ്വാമി, എനിക്ക് ഒഴിപ്പിക്കണ്ട. ഞാനല്ലേ പറയുന്നേ, എന്റെ പേരറിയോ? ഇല്ല, ബാലസ്വാമി. അതെനിക്കറിയില്ലേ, പിടിച്ചു കനത്തിലും കുളത്തിലും ഒക്കെ ആക്കി ആറ്റി കൊണ്ട് കളയുന്ന സ്വാമിയാണ്. നമ്മുടെ അടുത്ത് നമ്മള് തിരുമേനിമാരൊക്കെ ഉണ്ടെന്ന് ഞാൻ പോവാറുണ്ട്. തിരുമേനിമാരൊന്നും സത്യം പറഞ്ഞാൽ ഇപ്പോഴും മഴയുള്ള സമയമാണ്, ആറ്റിൽ നല്ല ഒഴുക്കാണ്. ഈ സമയത്ത് ഒഴുക്കേ ഒഴുക്കി, പിന്നീട് ആക്കി നമുക്ക് ഒഴുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളമുള്ള ശംഖുമുഖത്തുണ്ട്. ആണോ? സത്യം സത്യം സത്യം. അത് മനസ്സിലാക്ക, എനിക്കറിയത്തില്ല. ഇനി നിങ്ങൾക്ക് തിരിച്ചു പോകണമെങ്കിൽ ഈ ബാധ ഇറക്കാൻ പറ്റില്ല. തല്ലണ്ട സ്വാമി, അല്ലാതെ പൂജ ചെയ്യുന്നുണ്ട്. എന്റെ അനുവാദം അല്ല, ഇതിനും തല്ലിയ. ഇത് വന്ന് ചോദിക്കുക, ഒഴുകി ഒഴുകി പറഞ്ഞ ചൂരലിട്ട് അടിച്ചാ അങ്ങനെ വേണ്ട. ഈ സിനിമയിലൊക്കെ അവര് നേരിട്ട് കണ്ടിട്ടുള്ള നമ്മള് കാണുന്നുണ്ടല്ലോ വീഡിയോസ് ഒക്കെ. വീഡിയോസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ രണ്ടു പടം ഒന്നല്ലാതെ അങ്ങനെ അത് വിഷയമാവുകയോ? ചുമ്മാ അല്ല, പേരും ബോർഡും ഒന്നും ഇല്ലാത്തത്. ഞങ്ങൾ കാസർഗോഡ് പറയുമ്പോ ന്യായമായിട്ട് പോവാൻ പറഞ്ഞു. ഞാൻ എവിടെ പോയിരുന്നാലും ഇത് തന്നെയാണല്ലോ സ്വാമി. ഇത് ഒരു പെൺകുട്ടികൾ ഇങ്ങനെ സ്വാമി അടിക്കല്ലേ, ശ്വാസമുട്ടലുള്ളതാണ് അടിക്കരുത്. ശ്വാസമുട്ടലുള്ളതാണ് അടിക്കോ.
ഞാൻ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പറയാം. അപ്പൊ ബാല ഇയാളെ ദേഹത്തു നിന്ന് ഇവരെ ഭാഗത്തോട്ട് അതുകൊണ്ട് അപ്പനോട് ഇവരെ പിടിച്ചു കിട്ടുക, ഇവരെ ഭാഗത്തു ബാല. അതാണ് നമ്മൾ ചെയ്യേണ്ട ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ണുവെച്ച് പ്രാർത്ഥിക്കുക. കാസർഗോഡ് പ്രശ്നം ഉണ്ടായിരിക്കുമ്പോ ഒരു സ്ത്രീയാണ് ഇതേ വിഷയം ഉണ്ടാക്കിയത്. ഇത് യൂട്യൂബിൽ ഇട്ട് നമ്മളെ നമ്മളെ ജീവിക്കാൻ അനുവദിക്കണം. അങ്ങനെയല്ല, ഓരോരുത്തർക്കും യൂട്യൂബിൽ ഞാൻ പറയട്ടെ, ഈ കിട്ടുന്നതെല്ലാം ഈ യൂട്യൂബിൽ വാരി ഇടുന്ന എന്തിനാ? ആണോ കാര്യം? ഇതുവരെ ഞങ്ങളെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഞങ്ങളെ കള്ളന്മാരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? പറഞ്ഞോളൂ അല്ലെ. എങ്കിലും അറിയാനായിട്ട് ഒരു നല്ലൊരു ചാനൽ ഉണ്ട്, ഇത് സൗദി ചാനലിന്റെ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. പറയതി കൗമുദി ടി വിയുടെ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞൊരു കോമഡി പ്രോഗ്രാം ആയിരുന്നു. ഹരിപ്രസാദ്, എന്തായിരുന്നു ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കാനുള്ള കാരണം? ഇതിനൊരു കാരണം ഉണ്ടാവും അല്ലേ? കാരണമുണ്ട്. കാരണം അതായത് ഒരു ബർത്ത്ഡേയുടെ ബർത്ത്ഡേ അല്ല, ജൂൺ 4 ആറാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. ആദ്യമായിട്ടാണ് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇത് എന്തെങ്കിലും ഒരു ചെറിയ പണിയും കൂടെ അതിന്റെ ഇടയിൽ കൊടുക്കണം വിചാരിച്ചാണ്. ഗിഫ്റ്റ് അതെ അതെ, ഗിഫ്റ്റ് ആയിട്ട് അല്ലാതെ വേറെ സ്നേഹത്തോടെ. പാർവതി, ഈ അന്ധവിശ്വാസങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് വിശ്വാസം നല്ലതാണ്, പക്ഷെ അന്ധവിശ്വാസങ്ങൾ പാടില്ല. എന്ത് തോന്നി ഹസ്ബൻഡിന്റെ പ്രതി ഇങ്ങനെ ഒരു ഒരു അറബി പ്രേതം കൂടി പറഞ്ഞപ്പോ? ആദ്യം എനിക്ക്, കാരണം പുള്ളി എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയും. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഇതുണ്ട്, ഒന്നും ഹൈഡ് ചെയ്യാറില്ല. വളരെ സിൻസിയർ ആയിട്ടാണ് ഇത്രയും വർഷവും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ അവിടെ നിന്നിട്ട് പറഞ്ഞിട്ടില്ല, ഇങ്ങനെയൊക്കെ കടയിൽ വന്നു, ക്യാഷ് ചോദിച്ചു. എനിക്കൊരു അങ്ങനെ പുള്ളിയെ വിശ്വാസക്കുറവാണ്. പിന്നെ അടിയും കൂടെ ഒക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരുടെയും നമ്മളെയൊക്കെ ഒരു സങ്കല്പമുണ്ട്, ബാധ ഒഴുകണമെങ്കിൽ ഒഴിയണമെങ്കിൽ ചൂരൽ കൊണ്ട് അടി നല്ലവണ്ണം കൊടുത്താൽ ബാധ ഒഴിഞ്ഞു പോകുന്ന. നമ്മുടെ സ്കൂളുകളിലൊക്കെ നമുക്ക് ക്ലാസ് ടീച്ചർ കൈ നീട്ടുക എന്ന് പറഞ്ഞിട്ട് അടി വരുമ്പോൾ ഇല്ലേ, ഈ അടിക്കാൻ സമ്മതിക്കില്ല, ഇനി ബാധയല്ല, ഇനി എന്തുണ്ടായാലും അടിക്കാൻ സമ്മതിക്കില്ല, എന്താ പറഞ്ഞു? എന്തുകൊണ്ടാണ് എനിക്കത് സഹിക്കാൻ പറ്റില്ല? എന്തായാലും അതുപോലെ തന്നെ ഇന്ന് ഈ വീട് തന്ന് ഫുള്ള് നമുക്ക് ഹെൽപ്പ് ചെയ്ത്, ഇതിനു മുമ്പും അങ്ങനെ പല ഹെൽപ്പുകളും നമ്മുടെ ഓ മൈ ഗോഡിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ശ്രീ നമ്മുടെ അൽബാദ്, അൽബാദും ഫാമിലിയും നമ്മുടെ കൗമുദിക്ക് വേണ്ടിയിട്ട് ഇന്ന് പൂർണ്ണമായിട്ട് ഉമ്മ ഇവിടെ നിന്ന് മാറി അങ്ങ് തന്നു അല്ലേ? രാവിലെ മാറി തന്നു. പിന്നെ നമ്മൾ നിൽക്കുന്ന ഏരിയയോട് പറയും. അതെ, നമ്മൾ പറണ്ടോടാണ് നിൽക്കുന്നത്. പറണ്ടോട് ഇവിടെ ഉള്ള സ്ഥലവാസിയാണ് ഗംഭീരമായിട്ട് അഭിനയിച്ച് തകർത്തു. മോളല്ലേ? ആ ശരി, മോക്ക് മാത്രം അഭിനയിക്കാൻ ചാൻസ് കിട്ടിയില്ല, പക്ഷെ അമ്മ തകർത്തു കേട്ടോ. അത് നിങ്ങൾ പുറത്തിരുന്നോണ്ട് കണ്ടില്ലല്ലേ. ആ അപ്പൊ എന്തായാലും സന്തോഷം. ആ ഗിഫ്റ്റ് തിരിച്ചു കൂടെ കൊടുക്കണമെന്നുണ്ടെ ഞങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. സമ്മാനങ്ങൾ വരുന്നുണ്ട്. ക്ലാസിക് മെൻസ് വെയർ അങ്കമാലി ആൻഡ് ആലുവ നൽകുന്ന സമ്മാനം വളരെ സന്തോഷം സ്വീകരിക്കാം. വൈവിധ്യ ഫെമിൻ ബ്യൂട്ടി വെയർ നൽകുന്ന സമ്മാനം. കെന്നഡി ടെക്സ്റ്റൈൽ കോലഞ്ചേരി നൽകുന്ന സമ്മാനം. പ്രിൻസ് പട്ടുപ്പാവാട നൽകുന്ന സമ്മാനം. ഫോർവിഷ് മാട്രസ് നൽകുന്ന സമ്മാനം. വിസ്മയ കളക്ഷൻസ് എരമല്ലൂർ നൽകുന്ന സമ്മാനം. നോർത്ത് റിപ്പബ്ലിക് ഷർട്ട് നൽകുന്ന സമ്മാനം. താങ്ക് യു.
അപ്പൊ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. ഇപ്പൊ കണ്ടല്ലോ എങ്ങനെയാണ് ബാധ ഒഴിപ്പിച്ചതെന്ന്. ഇനി ഡോക്ടറല്ല, ഇഞ്ചിനീയർ അല്ല, ആര് തന്നെ ആയാലും ശരി, ഞങ്ങളുടെ മുന്നിൽ എത്തിക്കുമെങ്കിൽ ഞങ്ങൾ പറ്റിച്ചിരിക്കും. അത് ഉറപ്പാണ്. ഞങ്ങളുടെ കോസ്റ്റ്യൂം കർട്ടസി മെൻസ് വേൾഡ് ബാലരാമപുരം.